നമസ്കാരം ഡബ്ല്യു എം സി ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ അലോഷ്യസ് പെരേര ആദ്യം പ്രധാന വാർത്തകൾ മികച്ച ട്രോമ കെയർ പരിശീലനത്തിനും അടിയന്തര വൈദ്യസഹായ രീതി പരിശീലിപ്പിക്കുകയും ചെയ്യുന്നതിനുള്ള അപ്പെക്സ് ട്രോമ ആൻഡ് എമർജൻസി ലേണിംഗ് സെന്റർ കേരള സംസ്ഥാന ആരോഗ്യമന്ത്രി ശ്രീമതി കെ കെ ശൈലജ ഉദ്ഘാടനം ചെയ്തു വിദേശത്തു നിന്ന് വാക്സിൻ എടുത്ത ശേഷം നാട്ടിൽ വരുന്നവരെ ക്വാറന്റൈൻ ഉപാധികളിൽ നിന്ന് ഒഴിവാക്കണമെന്ന് വേൾഡ് മലയാളി കൗൺസിൽ കേരള സർക്കാരിനോട് ആവശ്യപ്പെട്ടു വേൾഡ് മലയാളി കൗൺസിൽ മിഡിൽ ഈസ്റ്റ് റീജ്യൻ വിമൻസ് ഫോറം സ്കിൻ ആൻഡ് ഹെയർ കെയർ എന്ന വിഷയത്തിൽ വർക്ക്ഷോപ്പ് സംഘടിപ്പിച്ചു വാർത്തകൾ വിശദമായി മികച്ച ട്രോമാ കെയർ പരിശീലനത്തിനും അടിയന്തര വൈദ്യസഹായ രീതി പരിശീലിപ്പിക്കുകയും ചെയ്യുന്നതിനുള്ള അപെക്സ് ട്രോമ ആൻഡ് എമർജൻസി ലേണിംഗ് സെൻ്റർ കേരള സംസ്ഥാന ആരോഗ്യമന്ത്രി ശ്രീമതി കെ കെ ശൈലജ ഉദ്ഘാടനം ചെയ്തു വിദേശ വൈദ്യ സർവകലാശാലയുടെ സാങ്കേതിക സഹകരണത്തോടെ ആരംഭിച്ച ഈ പദ്ധതി മൂലം അപകടത്തിൽ പരിക്കേറ്റവർക്ക് വേഗത്തിൽ ജീവൻ രക്ഷാ ചികിത്സ നൽകാൻ ആരോഗ്യ പ്രവർത്തകരെ പരിശീലിപ്പിക്കുക എന്നതാണ് ലക്ഷ്യം ലോകോത്തര നിലവാരമുള്ള എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന ആൻഡ് എമർജൻസി ലേണിംഗ് ഇക്കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യും അതായത് അപകടം മനസ്സിൽ നമ്മൾ അതിനെപ്പറ്റി ആലോചിക്കുമ്പോൾ ആദ്യം റോഡ് അപകടങ്ങളാണ് മനസ്സിൽ വരാറ് കേരളത്തിൽ ഒരു വർഷം അൻപതിനായിരം റോഡ് അപകടങ്ങൾ അതിൽ നാലായിരത്തിനും അയ്യായിരത്തിനും ഇടയിൽ മരണങ്ങൾ ഇതിനുപരി വ്യാവസായിക മേഖല നിർമ്മാണ മേഖലയിലുള്ള അപകടങ്ങൾ ചുഴലിക്കാറ്റ് തീപിടുത്തം ഇതെല്ലാം ഈ അപകടത്തിൽപ്പെടും

നിത്യരോഗിയായി ജീവിതം ദുരിതത്തിലാവുന്ന പതിനായിരങ്ങൾ വേറെയുമുണ്ട് അപകടത്തിൽപ്പെട്ടവരെ രക്ഷിക്കാൻ ശ്രമിക്കുന്നവരും ആശുപത്രിയിൽ അവരെ പരിചരിക്കുന്നവരും അശാസ്ത്രീയമായി അവരെ കൈകാര്യം ചെയ്യുന്നതു മൂലം സംഭവിക്കുന്ന പിഴവുകൾ അവരെ നിത്യരോഗികളാക്കുന്ന സംഭവങ്ങളും ഏറെയാണ് ഇതിന് പരിഹാരമായി ലണ്ടനിലെ വാർവിക് സർവകലാശാലയിലെ മെഡിക്കൽ സ്കൂളിലെ ശാസ്ത്രജ്ഞനും മലയാളിയുമായ ഡോക്ടർ വിനോദ് മേനോൻ വിഭാവനം ചെയ്ത പദ്ധതി ആരോഗ്യവകുപ്പിൻ്റെ നേതൃത്വത്തിലാണ് സംസ്ഥാനത്ത് നടപ്പാക്കുന്നത് വാർവിക് യൂണിവേഴ്സിറ്റി എൻ എച്ച് എസ് ട്രസ്റ്റ് നോളജ് പാർട്ട്ണറായ ഈ പദ്ധതിയിൽ ടാറ്റാ ട്രസ്റ്റും സി ഐ എച്ച് എസ് ഹൈദരാബാദും നിർവഹണ സഹായിയായി പ്രവർത്തിക്കും ഡബ്ല്യൂ എം സി ന്യൂസ് തിരുവനന്തപുരം വിദേശത്തു നിന്ന് വാക്സിൻ എടുത്ത ശേഷം നാട്ടിൽ വരുന്നവരെ ക്വാറന്റീൻ ഉപാധികളിൽ നിന്ന് ഒഴിവാക്കണമെന്ന് വേൾഡ് മലയാളി കൗൺസിൽ കേരള സർക്കാരിനോട് ആവശ്യപ്പെട്ടു ഗ്ലോബൽ പ്രസിഡന്റ് ശ്രീ ജോണി കുരുവള മുഖ്യമന്ത്രിക്ക് നൽകിയ നിവേദനത്തിലാണ് ഇത് സംബന്ധിച്ച് ആവശ്യങ്ങൾ ഉന്നയിച്ചത് കോവിഡ് പത്തൊമ്പത് വൈറസ് വ്യാപന രൂക്ഷത പല രാജ്യങ്ങളിലും ഇപ്പോഴും പലതരത്തിലുള്ള വെല്ലുവിളികൾ ഉയർത്തുമ്പോൾ ജന്മനാട്ടിൽ വരാനും കേരളത്തിൽ നിന്ന് പ്രവാസ നാട്ടിലേക്ക് മടങ്ങിപ്പോകാനും ആഗ്രഹിക്കുന്ന പ്രവാസി മലയാളികൾക്കുള്ള കോവിഡ് നിയന്ത്രണം മൂലമുള്ള തടസ്സങ്ങൾ ഏറെയാണ് കേരളത്തിലും മറ്റു സംസ്ഥാനങ്ങളിലും ആരോഗ്യ പ്രവർത്തകർക്കും മറ്റു കോവിഡ് പ്രതിരോധ രംഗത്ത് ഉള്ളവർക്കും മാത്രമാണ് ഇതുവരെ വാക്സിൻ നൽകിയത് ഗൾഫ് രാജ്യങ്ങളിലെ പ്രവാസികൾ ഉൾപ്പെടെയുള്ളവർക്ക് ഇതിനകം വാക്സിൻ എടുക്കാനായി എന്നാൽ വാക്സിൻ എടുത്തിട്ട് നാട്ടിൽ മടങ്ങിയെത്തിയവരും നാട്ടിലെ പൊതു മാനദണ്ഡം അനുസരിച്ച് ഏഴ് ദിവസത്തെ ക്വാറന്റൈനിൽ കഴിയണമെന്ന നിബന്ധന ഒഴിവാക്കണമെന്ന് ഡബ്ല്യു എം സി ഗ്ലോബൽ പ്രസിഡന്റ് ശ്രീ ജോണി കുരുവിള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയന് നൽകിയ നിവേദനത്തിൽ ആവശ്യപ്പെട്ടു അതുപോലെ തന്നെ വിദേശത്തെ തൊഴിലിടങ്ങളിൽ മടങ്ങിപ്പോകേണ്ടവരെ മുൻഗണനാ പട്ടികയിൽപ്പെടുത്തി വാക്സിൻ വേഗത്തിൽ ലഭ്യമാക്കാൻ നടപടി സ്വീകരിക്കണമെന്നും അഭ്യർത്ഥിച്ചു കോവിഡ് പ്രതിരോധ പ്രവർത്തനത്തിൽ കേരള സർക്കാരിൻ്റെ മികച്ച സേവനത്തിൽ വേൾഡ് മലയാളി കൗൺസിലിൻ്റെ അഭിനന്ദനങ്ങളും രേഖപ്പെടുത്തി ഡബ്ല്യു എം സി ന്യൂസ് തിരുവനന്തപുരം പ്രമുഖ പത്രപ്രവർത്തകനും വേൾഡ് മലയാളി കൗൺസിൽ അംഗവുമായ ശ്രീ എസ് സുധീഷൻ രചിച്ച് ഒസ്യത്തിലില്ലാത്ത രഹസ്യങ്ങൾ എ അയ്യപ്പൻ ഒരു നോവൽ എന്ന കൃതിയുടെ പ്രകാശനം മുൻ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി നിർവഹിച്ചു ആ ചടങ്ങിൻ്റെ വിശദവിവരങ്ങളിലേക്ക് അടുക്കും ചിട്ടയുമില്ലാത്ത ജീവിത താളങ്ങളിൽ അഭിരമിച്ച മേൽവിലാസമില്ലാതെ കവിത മാത്രം ജന്മസാഫല്യമായി കരുതിയ കവിയായിരുന്നു എ അയ്യപ്പൻ അരക്ഷിത ജീവിത വിഹുലതകൾക്കിടയിലും ഉള്ളിൽ നിറഞ്ഞ കാവ്യഭാവന സറിയലിസത്തിൻ്റെ വാഗ്മയമായി കുറിച്ചപ്പോൾ ഏറെക്കാലം അയ്യപ്പൻ യുവതയുടെ പ്രിയ കവിയായിരുന്നു അന്തരിച്ച കവി എ അയ്യപ്പൻ്റെ ജീവിതത്തെ അടയാളപ്പെടുത്തി പ്രമുഖ പത്രപ്രവർത്തകൻ ശ്രീ എസ് സുധീശൻ എഴുതിയ ഒസ്യത്തിലില്ലാത്ത രഹസ്യങ്ങൾ എ അയ്യപ്പൻ ഒരു നോവൽ എന്ന കൃതിയുടെ പ്രകാശനം തിരുവനന്തപുരം പ്രസ് ക്ലബിൽ വെച്ച് നടന്നു മുൻ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി പുസ്തകം മുൻ സാംസ്കാരിക മന്ത്രി ശ്രീ എം എ ബേബിക്ക് നൽകിയാണ് പ്രകാശനം നിർവഹിച്ചത് മുൻ എം പി ശ്രീ പണ്യൻ രവീന്ദ്രൻ കവി പ്രൊഫസർ വി മധുസൂദനൻ നായർ കഥാകൃത്തും പത്രപ്രവർത്തകനുമായ ബി മുരളി പ്രൊഫസർ ജി ബാലചന്ദ്രൻ ഡോക്ടർ എം ആർ തമ്പാൻ എന്നിവർ സംസാരിച്ചു ഡബ്ല്യു എം സി ന്യൂസ് തിരുവനന്തപുരം ഡബ്ല്യു എം സി കേരള കൗൺസിൽ മുൻ ചെയർമാൻ ശ്രീ സുജിത് ശ്രീനിവാസിന് ലയൺസ് ക്ലബ് ഇന്റർനാഷണൽ പുരസ്കാരങ്ങൾ നൽകി ആദരിച്ചു ലയൻസ് ക്ലബ് ഓഫ് തൃശൂർ സൗത്ത് പ്രസിഡന്റായ സുജിത് ശ്രീനിവാസൻ ബിൽഡേഴ്സ് അസോസിയേഷൻ ഓഫ് ഇന്ത്യ തൃശൂർ ചാപ്റ്റർ മുൻ സാരഥി കൂടെയാണ് ഡബ്ല്യു എം സി മുൻ കേരള കൗൺസിൽ ചെയർമാൻ എന്ന നിലയിലും ലയൻസ് ക്ലബ് പ്രസിഡന്റ് എന്ന നിലയിലും ഒട്ടേറെ സാമൂഹിക പ്രകൃതി സംരക്ഷണ പദ്ധതികൾ നടപ്പാക്കാൻ നേതൃത്വം വഹിച്ച ശ്രീ സുജിത് ശ്രീനിവാസിന് ലയൻസ് ക്ലബിന്റെ അവാർഡുകൾ നൽകി ആദരിച്ചു ഇന്റർനാഷണൽ പ്രസിഡന്റിന്റെ അവാർഡ് ഗവർണറുടെ എക്സലൻസ് മെഡൽ ബെസ്റ്റ് പ്രസിഡന്റ് അവാർഡ് ദേശീയസ് അവാർഡ് എന്നിവ ക്ലബ് പ്രസിഡന്റായ സുജിത് ശ്രീനിവാസിന് ലഭിച്ചു ഡബ്ല്യു എംസിൻസർ രോഗികൾക്ക് വേണ്ടി തലമുണ്ടനം ചെയ്ത് കേശദാനം നടത്തിയ കോളേജ് വിദ്യാർത്ഥിനി മാതൃകയാവുന്നു ആഷിത എന്ന ബിടെക് വിദ്യാർത്ഥിനിയാണ് നിർബന്ധപൂർവ്വം തലമുണ്ടനം ചെയ്ത് അമല ക്യാൻസർ സെന്ററിന് തലമുടി കൈമാറിയത് വൃക്കയും കരളും സഹജീവിക്കായി ദാനം ചെയ്ത കഥകൾ കേരളത്തിൽ അപൂർവമല്ല അതുപോലെ തന്നെ ക്യാൻസർ രോഗികൾക്ക് ആത്മവിശ്വാസം പകരാൻ മനുഷ്യസ്നേഹികൾ നടത്തുന്ന സാന്ത്വന പ്രവൃത്തികളിൽ ശ്രദ്ധേയമായ നടപടിയാണ് തലമുടി ദാനം ചെയ്യുക എന്നത് എല്ലാ പെൺകുട്ടികളും തങ്ങളുടെ സൗന്ദര്യത്തിൻ്റെ അളവ് പോലായി കേശസമൃദ്ധിയെ കരുതുന്നു എന്നത് വസ്തുതയാണ് ഇവിടെ ഒരു കോളേജ് വിദ്യാർത്ഥിനി സ്വന്തം തല മുണ്ഠനം ചെയ്ത് ഇത്രയും കാലം സംരക്ഷിച്ച തലമുടി ക്യാൻസർ രോഗിക്ക് വിഗ് ഉണ്ടാക്കാൻ ദാനം ചെയ്യാൻ മുന്നോട്ട് വന്നത് പലർക്കും കൗതുകവും ആശ്ചര്യകരുമായി അഷിത എന്ന ബിടെക് വിദ്യാർത്ഥിനിയാണ് ഇരിങ്ങാലക്കുട അമല ക്യാൻസർ സെന്ററിലെ രോഗിക്ക് വിഗ് ഉണ്ടാക്കാൻ തന്റെ മുടി ദാനം ചെയ്തത് അമ്മ ബേബിയോടൊപ്പം ക്യാൻസർ രോഗികൾക്കുള്ള തന്റെ സ്നേഹദാനം നടത്തിയ ശേഷം അഭിമാനത്തോടെ തൻ്റെ മൊട്ടത്തല ഉയർത്തിപ്പിടിച്ച് കടന്നുപോയപ്പോൾ നന്മകൾ നേർന്നു ശാരീരിക മാനസിക ബൗദ്ധിക വികാസ വെല്ലുവിളികൾ നേരിടുന്ന കുട്ടികളുടെ ജീവിതത്തിൽ കലാപഠനം അനുകൂല അനുകൂലമാറ്റമുണ്ടാക്കാൻ സഹായിക്കും എന്ന് ശാസ്ത്രീയ പഠനം തെളിയിക്കുന്നു കഴക്കൂട്ടം മാജിക് പ്ലാനറ്റിലെ ഭിന്നശേഷി കലാകാരന്മാരിൽ ചൈൽഡ് ഡെവലപ്മെന്റ് സെന്റർ നടത്തിയ പഠനത്തിലാണ് പ്രതീക്ഷാ നിർഭരമായ ഈ കണ്ടെത്തൽ മാനസിക വെല്ലുവിളികൾ നേരിടുന്ന കുട്ടികൾക്ക് കലാപരിശീലനവും കലാപരിപാടികളുടെ അവതരണവും സാധ്യമായപ്പോൾ അതവരുടെ ബൗദ്ധിക മാനസിക ആരോഗ്യ നിലകളിൽ പുരോഗതി ഉണ്ടായതായി പഠന റിപ്പോർട്ട് തെളിയിക്കുന്നു തിരുവനന്തപുരം മാജിക് പ്ലാനറ്റിൽ ആരംഭിച്ച ഡിഫറൻറ്റ് ആർട്ട് സെന്ററിലെ കുട്ടികളായ കലാകാരന്മാരെ കേന്ദ്രീകരിച്ച് മെഡിക്കൽ കോളേജിലെ ചൈൽഡ് ഡെവലപ്മെന്റ് സെന്റർ നടത്തിയ പഠനം പുതിയ പ്രതീക്ഷ നൽകുന്നു കലാരംഗത്ത് പരിശീലനം നൽകിയപ്പോൾ എഴുത്തും വായനയും പഠിപ്പിക്കുന്നതിനേക്കാൾ ഫലപ്രദമായി കുട്ടികളിലെ വൈകാരിക ബൗദ്ധിക ശേഷിയിലും ജീവിത നൈപുണ്യത്തിലും പുരോഗതി ഉണ്ടതായി കണ്ടെത്തി മാന്ത്രികൻ ഗോപിനാഥ് മുതഗാഡിന്റെ നേതൃത്വത്തിൽ സർക്കാർ സഹായത്തോടെ ആരംഭിച്ച ഡിഫറൻറ് ആർട്ട് സെന്ററിലെ കലാകാരന്മാരാണ് ഈ കുട്ടികൾ ഇതു സംബന്ധിച്ച പഠന റിപ്പോർട്ട് കെ ഡിസ്ക് ചെയർമാൻ ഡോക്ടർ കെ എം എബ്രഹാം സാമൂഹിക ക്ഷേമ വകുപ്പ് മന്ത്രി ശ്രീമതി കെ കെ ശൈലജക്ക് കൈമാറി മാജിക് നൃത്തം സംഗീതം അഭിനയം ഉപകരണ സംഗീതം സിനിമാ നിർമ്മാണം എന്നിങ്ങനെ വിവിധ വിഷയങ്ങളാണ് പരിശീലിപ്പിക്കുന്നത് ഭിന്നശേഷിയുള്ളവരുടെ വിദ്യാഭ്യാസത്തിനും ജീവിത നൈപുണശേഷി വികസന പരിശീലനത്തിനും പുതിയ ദിശാബോധം നൽകുന്നതാണ് ഈ പഠന റിപ്പോർട്ട് മുനയിൽ കൗതുക ശില്പം തീർത്ത് ലിംക ബുക്ക് ഓഫ് റെക്കോർഡിൽ ഇടം നേടിയ നിധിൻ ഡോമിനിക് എന്ന വിദ്യാർത്ഥിയുടെ ഹോബി ഏറെ കൗതുകം പകരുന്നു കൊറോണ കാലത്തെ വിരസതയ്ക്ക് പരിഹാരമായി തുടങ്ങിയ ഒരു വിനോദം ഇത്ര പെട്ടെന്ന് പ്രശസ്തിയിലേക്ക് കൈപ്പിടിച്ചുയർത്തുമെന്ന് നിധിൻ കരുതിയതേയില്ല വിദ്യാഭ്യാസം നേടാനുള്ള തുടക്കം മുതൽ ഓരോ വ്യക്തിയുടെയും ജീവിതത്തിലെ സുഹൃത്തും വില്ലനുമാണല്ലോ പെൻസിൽ എന്ന എഴുത്തുകോ എഴുതുന്തോറും ബലിപ്പം കുറയുകയും മുനമിനുക്കാൻ ശ്രമിക്കുമ്പോൾ മുന ഒടിഞ്ഞത് കാരണം അധ്യാപകരുടെയും രക്ഷിതാക്കളുടെയും വഴക്ക് കേൾക്കാത്ത ബാല്യവും അപൂർവമാവാം എന്നാൽ ഇവിടെ കടലാസിൽ എഴുതാനും പടം വരയ്ക്കാനും ഉപയോഗിക്കുന്ന പെൻസിൽ മുനയിൽ സൂക്ഷ്മ കലാസൃഷ്ടി തന്നെ രചിക്കാം എന്നായാലോ അത് കൗതുകം തന്നെയാണ് കൗതുകം മാത്രമല്ല ആ കലാവൈഭവം കേരളത്തിലെ ഒരു യുവാവിനെ പ്രശസ്തിയുടെ നെറുകയിലെത്തിക്കുന്നു കൊറോണ കാലത്ത് വീടുകളിൽ ഒതുക്കപ്പെട്ട ജീവിതം എല്ലാവർക്കും അത്ര സന്തോഷപ്രദമായ അനുഭവമല്ല നൽകിയത് എന്നതിൽ സംശയമില്ല മംഗലാപുരത്ത് ഫിസിയോതെറാപ്പി കോഴ്സ് പഠിക്കുന്ന നിധിൻ ഡൊമിനിക് എന്ന യുവാവിന്റെ ജീവിത അനുഭവവും വ്യത്യസ്തമല്ലായിരുന്നു കോഴിക്കോട് ജില്ലയിലെ കൂരാച്ചുണ്ട് ഗ്രാമപഞ്ചായത്ത് നിവാസിയായ ഡൊമിനിക് ഷൈനി ഡൊമിനിക് ദമ്പതികളുടെ മകനായ നിധിൻ പക്ഷേ ഈ വിരസത തീർത്തത് പെൻസിൽ മുനയിൽ സൂ തീർത്ത സൂക്ഷ്മ ശില്പങ്ങളിലൂടെയാണ് ലിംക ബുക്ക് ഓഫ് ഇന്ത്യ ലിംക ബുക്ക് ഓഫ് ഏഷ്യ എന്നീ റെക്കോർഡുകൾ നേടി ഇനി ഗിന്നസ് റെക്കോർഡ് ലക്ഷ്യമിടുന്ന നിധിന്റെ വേറിട്ട ഹോബി മറ്റുള്ളവർക്ക് നൽകുന്ന സന്ദേശം ഇതാണ് പരാജയത്തിൽ തളരാതെ ക്ഷമയോടെ ഒരു ദൗത്യം പൂർത്തിയാക്കാൻ മനസ്സുള്ളവർക്ക് വിജയം സുനിശ്ചിതം എന്നത് തന്നെയാണ് ആ സന്ദേശം വേൾഡ് മലയാളി കൗൺസിൽ മിഡിൽ ഈസ്റ്റ് റീജൻസ് വുമൻസ് ഫോറം സ്കിൻ ആൻഡ് ഹെൽത്ത് കെയർ എന്ന വിഷയത്തിൽ വർക്ക്ഷോപ്പ് സംഘടിപ്പിച്ചു ഫോറം പ്രസിഡന്റ് ശ്രീമതി അർച്ചന അഭിഷേക് പ്രസ്തുത വിഷയത്തിൽ ക്ലാസ് എടുത്തു കാലാവസ്ഥാ വ്യതിയാനം അന്തരീക്ഷത്തിൽ വരുത്തുന്ന മാറ്റങ്ങളും കൊറോണ കാലത്തെ മാനസിക പിരിമുറുക്കവും വ്യക്തികളുടെ ആന്തരിക ബാഹ്യ ശാരീരിക അവസ്ഥയ്ക്ക് വരുത്തുന്ന മാറ്റങ്ങൾ ആരും അധികം ശ്രദ്ധിക്കാത്ത കാര്യങ്ങളാണ് അത് വ്യക്തിത്വത്തിന്റെ അളവ് പോലായ ധക്കിനും തലമുടിക്കും മേൽപ്പിക്കുന്ന ക്ഷതങ്ങൾ ചില്ലറയല്ല ഈ വിഷയത്തിലേക്ക് സമൂഹ ശ്രദ്ധ പതിപ്പിക്കാൻ ഡബ്ല്യു എം സി മിഡിൽ ഈസ്റ്റ് റീജ്യൻ വിമൻസ് ഫോറം നടത്തിയ സ്കിൻ ആൻഡ് ഹെയർ കെയർ എന്ന വിഷയത്തിലെ ശില്പശാല ശ്രദ്ധേയമായി വേൾഡ് മലയാളി കൗൺസിൽ അജ്മാൻ പ്രാവിൻസ് എന്റർടൈൻമെന്റ് ഫോറം സെക്രട്ടറി ശ്രീമതി ബിന്ദു ബാബുവിന്റെ പ്രാർത്ഥനാ ഗാനത്തോടെ തുടങ്ങിയ പരിപാടിയിൽ വേൾഡ് മലയാളി കൗൺസിൽ മിഡിൽ ഈസ്റ്റ് റീജ്യൻ ഫോറം പ്രസിഡന്റ് ശ്രീമതി എസ്തർ ഐസക് അധ്യക്ഷത വഹിച്ചു മിഡിൽ ഈസ്റ്റ് റീജ്യൻ വിമൻസ് ഫോറം സെക്രട്ടറി ശ്രീമതി റാണി ലിജേഷ് സ്വാഗതം പറഞ്ഞു യുകെയിലെ പ്രശസ്തരായ നൂറ് മലയാളി വ്യക്തിത്വ പട്ടികയിൽ ഇടം നേടിയ വേൾഡ് മലയാളി കൗൺസിൽ വിമൻസ് ഫോറം ഗ്ലോബൽ സെക്രട്ടറി ശ്രീമതി ആൻസി ജോയിയെ ചടങ്ങിൽ അഭിനന്ദിച്ചു അന്താരാഷ്ട്ര വനിതാ ദിനാചരണത്തോടനുബന്ധിച്ച് മാർച്ച് പതിനാലിന് നടത്തുന്ന പരിപാടിയുടെ ഫ്ലയർ മിഡിൽ ഈസ്റ്റ് റീജിയൺ ജനറൽ സെക്രട്ടറി ശ്രീ സന്തോഷ് കേട്ടത്ത് പ്രകാശനം ചെയ്തു അൽ പ്രോവിൻസ് വിമൻസ് ഫോറം ജോയിന്റ് സെക്രട്ടറി ശ്രീമതി ദിവ്യ ഷിബു വിഷയ അവതാരകയായ അർച്ചന അഭിഷേകിനെ പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്തി ഒരു മണിക്കൂർ നീണ്ട വർക്ക്ഷോപ്പിൽ ആരോഗ്യത്തോടൊപ്പം സൗന്ദര്യ സംരക്ഷണത്തിന്റെ ആവശ്യകതയെയും അതിലൂടെ നമ്മുടെ ആത്മവിശ്വാസം എങ്ങനെ വർദ്ധിപ്പിക്കാമെന്നും അർച്ചന അഭിഷേക് വിശദീകരിച്ചു ചർമ്മത്തെയും തലമുടിയെയും പ്രകൃതിദത്തമായി എങ്ങനെ സംരക്ഷിക്കാമെന്നും ലളിതമായ രീതിയിൽ എങ്ങനെ അണിഞ്ഞൊരുങ്ങാം എന്നതിനെക്കുറിച്ചും വിശദീകരിച്ചു ഡബ്ല്യു എംസി മിഡിൽ ഈസ്റ്റ് റീജ്യൻ വൈസ് ചെയർപേഴ്സൺ ശ്രീമതി ഷീല റിജി അർച്ചന അഭിഷേകിന് ഉപഹാരം നൽകി വിമൻസ് ഫോറം ഗ്ലോബൽ പ്രസിഡന്റ് ശ്രീമതി തങ്കമണി ദിവാകരൻ ഗ്ലോബൽ പ്രസിഡന്റ് ശ്രീ ജോണി കുരുവിള ഗ്ലോബൽ എത്തിക്സ് കമ്മിറ്റി മെമ്പർ ശ്രീമതി ശാന്താ പോൾ മിഡിൽ ഈസ്റ്റ് റീജ്യൻ ചെയർമാൻ ശ്രീ ടി കെ വിജയൻ പ്രസിഡന്റ് ശ്രീ ഷാഹുൽ ഹമീദ് ട്രഷറർ ശ്രീ രാജീവ് കുമാർ മിഡിൽ ഈസ്റ്റ് റീജ്യൻ സോഷ്യൽ മീഡിയ ഫോറം ചെയർമാൻ ശ്രീ അബ്ദുൽ അസീസ് ഉമ്മൻഖ പ്രോവിൻസ് പ്രസിഡന്റ് ശ്രീമാൻ മോഹൻ കാവാലം എന്നിവർ ആശംസകൾ അറിയിച്ചു ഷാർജ പ്രോവിൻസ് യൂത്ത് ഫോറം അംഗം കുമാരി പാർവതി അനിൽകുമാറിന്റെ ലളിതമായ അവതരണ ശൈലി പരിപാടിക്ക് മികവേകി മിഡിൽ ഈസ്റ്റ് റീജിയൻ വിമൻസ് ഫോറം ട്രഷറർ ശ്രീമതി സ്മിത ജയൻ നന്ദി രേഖപ്പെടുത്തി ഒറ്റമുറി തയ്യൽക്കടയിൽ നിന്ന് വളർന്ന് സിനിമാ താരങ്ങളുടെ പോലും ഫാഷൻ ഡിസൈനറായി മാറിയ ഒരു വനിതാ സംരംഭകയുടെ വിജയഗാഥയാണിത് കോഴിക്കോട് കൊടുവള്ളിയിൽ ഇരുപത്തേഴ് വർഷം മുമ്പ് ആരംഭിച്ച് ലവ്ലി ക്വീൻ എന്ന ഫാഷൻ ഡിസൈനിങ് കേന്ദ്രം ഉടമയായ ഹസീന ഖാദറുടെ ഖ്യാതി കടലും കടന്നു പോയപ്പോൾ ഇന്ന് ലവ്ലി ക്വീൻ വിദേശത്തും പ്രിയ ബ്രാൻഡായി മാറി ഇച്ഛാശക്തിയുള്ള ഒരു വനിതയുടെ മാതൃക ആക്കാവുന്ന കുടുംബവിജയചരിതം കൂടെ ആയി മാറുന്നു ഇത് ഡബ്ല്യു എം സി മലബാർ പ്രോവിൻസ് സജീവ അംഗമായ ശ്രീമതി ഹസീന ഹസീനഖാദറെ മലബാർ വനിതാ ഫോറം പ്രസിഡന്റ് ശ്രീമതി ലളിത രാമചന്ദ്രൻ പരിചയപ്പെടുത്തുന്നു സാധാരണ ഒരു പെൺകുട്ടി വിവാഹത്തോടെ ഭാര്യയും വീട്ടമ്മയുമായി ഒതുങ്ങിക്കൂടേണ്ടി വരുന്ന പൊതു സ്ത്രീപക്ഷ ജീവിത ചരിത്രത്തിൽ നിന്നും വിഭിന്നമാണ് ഹസീനഖാദർ എന്ന ഈ കോഴിക്കോട്ടുകാരിയുടെ ജീവിതകഥ പെൺകുട്ടികൾക്ക് പഠിപ്പിക്കാനും സ്വന്തം കാലിൽ നിൽക്കാൻ പ്രാപ്തിയുള്ള ഒരു തൊഴിൽ വൈദഗ്ധ്യം നേരത്തെ നൽകണമെന്നും വാശിയുള്ള ഒരു പിതാവിന്റെ മകളുടെ ഇച്ഛാശക്തിയുടെ കഥ കൂടിയാണിത് വിവാഹശേഷം വെറുതെ വീട്ടിൽ അലസമായി ഇരിക്കാതെ ഒരു ചെറിയ തയ്യൽ കട തുടങ്ങി നിരന്തര പരിശ്രമം കൊണ്ട് ഇന്ന് നിരവധി ശാഖകളുള്ള ആധുനിക ഫാഷൻ വസ്ത്രങ്ങൾ പോലും തയ്യാറാക്കുന്ന ലവ് ലിക്വിൻ പ്രസ്ഥാനത്തിന്റെ നായികയുടെ വിജയത്തിളക്കത്തിന്റെ കഥ കൂടിയാണിത് മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ സംരംഭം തുടങ്ങാനുള്ള ഭാര്യയുടെ ആഗ്രഹം പൂർണ്ണ മനസ്സോടെ പിന്തുണച്ച ഭർത്താവ് അബ്ദുൾ ഖാദറിനും മരുമകളുടെ പരിശ്രമങ്ങൾക്ക് പിന്തുണ നൽകിയ ഭർത്താവിന്റെ വീട്ടുകാർക്കും കൂടെ അഭിമാനിക്കാൻ വക നൽകുന്ന ജീവിത വിജയം കോഴിക്കോട് കൊടുവള്ളി എന്ന ഗ്രാമത്തിലെ ഇമ്പിച്ചിക്കോയ ഹാജിയുടെയും സുഹറ ബീവിയുടെയും മകൾ ഹസീന പഠിക്കാൻ മിടുക്കിയായതുകൊണ്ട് മാത്രമല്ല പെൺമക്കൾക്കും കോളേജ് വിദ്യാഭ്യാസത്തിന് അവസരം ഒരുക്കണം എന്ന പിതാവിന്റെ തീരുമാനമാണ് മൂന്ന് പതിറ്റാണ്ട് മുമ്പ് ഹസീനയ്ക്ക് ഡിഗ്രി പഠനം സാധ്യമായത് ഔദ്യോഗിക വിദ്യാഭ്യാസത്തോടൊപ്പം ജീവിത നൈപുണ്യം കലകളും പഠിക്കാൻ അവസരമൊരുക്കിയ ആ പിതാവിന്റെ ദീർഘവീക്ഷണമാണ് വിവാഹശേഷം വെറും വീട്ടമ്മയായി ഒതുങ്ങി പോവാതെ ആ മകളെ ഇന്ന് നാലാൾ അറിയുന്ന നിരവധി ശാഖകളുള്ള സംരംഭത്തിന്റെ സാരഥിയായി വിളങ്ങാൻ വഴിയൊരുക്കിയത് സ്ത്രീ ശാത്വീകരണത്തിന് ഉത്തമ മാതൃകയായ ഹസീന ഖാദർ വിവാഹശേഷം ശേഷം ഇരുപത്തിയേഴ് വർഷം മുമ്പ് മാനിപുരം എന്ന കുഗ്രാമത്തിൽ രണ്ട് തയ്യൽ യന്ത്രങ്ങളും രണ്ട് തയ്യൽക്കാരികളുമായി തുടങ്ങിയ പ്രസ്ഥാനമാണ് ഇന്ന് എഴുപത്തിയഞ്ചിലേറെ ജീവനക്കാരുള്ള മികച്ച സംരംഭം എന്ന ഖ്യാതിയിൽ എത്തിച്ചത് ബിസിനസ്സുകാരനായ ഭർത്താവ് അബ്ദുൾ ഖാദർ ഡോക്ടറായ മകൾ ഹൈമ എഞ്ചിനീയറായ മകൻ ഫെർമിൻ നിഹാൽ എന്നിവരും തന്റെ സംരംഭത്തിന്റെ വിജയ എന്ന് ഹസീന പറയുന്നു കൈരളിയുടെ നെറുകയിൽ മഞ്ഞൾ പ്രസാദവും ചാർത്തി ഇന്ദുപുഷ്പവും ചൂടി മലയാളിയെ കാവ്യഭാവനയുടെ പൂമുഖത്തേക്കാനയിച്ച മഹാകവി ഓൻവിക്കുറുപ്പ് വിടവാങ്ങിയിട്ട് അഞ്ചു വർഷം തികഞ്ഞു ജ്ഞാനപീഠ ജേതാവായ ആ ഗുരുശ്രേഷ്ഠന് വേൾഡ് മലയാളി കൗൺസിലിൻ്റെ സ്മരണാഞ്ജലി കൈരളിയുടെ നെറ്റിയിൽ മഞ്ഞൾ പ്രസാദവും ചാർത്തി ഇന്ദുപുഷ്പവും ചൂടി മലയാളിയെ കാവ്യഭാവനയുടെ പൂമുഖത്തേക്ക് ആനയിച്ച മഹാകവി കുറുപ്പ് വിടവാങ്ങിയിട്ട് അഞ്ചു വർഷം തികഞ്ഞു ജ്ഞാനപീഠ ജേതാവായ ആ ഗുരുശ്രേഷ്ഠന വേൾഡ് മലയാളി കൗൺസിലിൻ്റെ സ്മരണാഞ്ജലി സ്വാതന്ത്ര്യസമര രണാങ്കണ ഭേരി മുഴങ്ങിയിരുന്ന കാലഘട്ടത്തിൻ്റെ സന്തതിയായി ജനിച്ച ബാല്യത്തിൽ തന്നെ വിപ്ലവജ്വാല മനസ്സിലൊളിപ്പിച്ച പരമേശ്വരൻ എന്ന ബാലൻ പിന്നീട് ഒറ്റപ്ലാക്കൽ നീലകണ്ഠൻ വേലുകുറുപ്പ് എന്ന ഒ എൻ വേലുകുറുപ്പായി കലാലയ ജീവിതം സരസകാവ്യ ഭാവനകളുടെ പ്രകടന വേദി കൂടെ ആയപ്പോൾ കവിതകളും വിപ്ലവ തീപ്പന്ത ജ്വാലയുള്ള നാടക ഗാനങ്ങളും രചിക്കുന്നതിന് വേദിയൊരുങ്ങി പിന്നെ അത് ആ കാലഘട്ടത്തിൻ്റെ ആവേശമായപ്പോൾ പേര് ലോപിച്ച് ജനതതിയുടെ പ്രിയപ്പെട്ട ഒ എൻ വി ആയി പരിണമിച്ചു കോളേജ് അധ്യാപക ജീവിതയാത്രയിൽ കൈരളിക്ക് പകർന്നു നൽകിയത് ആരെയും ഭാവഗായകരാക്കുന്ന ഭാവബന്ധുര കാവ്യങ്ങൾ മാത്രം സിനിമാഗാന ഗാനശാഖയിൽ വയലാറിൻ്റെ വേർപാടിൻ്റെ മുറിവുണക്കിയത് ഒ എൻ വിയുടെ നൂറുകണക്കിന് പ്രേമസുരഭില മൊഴികളാണ് ഭൂമിക്കൊരു ചരമഗീതം പോലെ കാലാനുവർത്തിയായ ആശയ ആശയഗാംഭീര്യം തുടിക്കുന്ന നാൽപ്പതോളം കവിതാസമാഹാരങ്ങൾ ഇന്നും കുട്ടികളുടെ നിധിയാണ് മലയാള നാടകവേദി മരിച്ചിട്ടും നാടകത്തെ പ്രിയപ്പെട്ടതാക്കാൻ ആ നാടകഗാനങ്ങൾ ഇന്നും മുഴങ്ങുന്നു ഗുരു കാവ്യോപാസകൻ സിനിമാഗാന ചക്രവർത്തി പ്രകൃതി സ്നേഹത്തിന് ആത്മീയ ദർശനം നൽകിയ ചിന്തകൻ രാഷ്ട്രീയ പ്രവർത്തകൻ പ്രഭാഷകൻ ഗ്രന്ഥകർത്താവ് ഇതൊക്കെയാണെങ്കിലും മരിക്കുവോളം പ്രണയത്തെ കാൽപ്പനിക സങ്കല്പങ്ങൾക്കൊപ്പം ചിറകി നൽകി പറത്തിയ നിത്യഹരിത കവി ജ്ഞാനപീഠം അദ്ദേഹത്തിന് അലങ്കാരമോ അഹങ്കാരമോ അല്ലായിരുന്നു മാതൃഭാഷയെ ഉപാസിക്കാനുള്ള അർച്ചനാ ദ്രവ്യങ്ങളായിരുന്നു അദ്ദേഹത്തിൻ്റെ കാവ്യസൃഷ്ടികളെല്ലാം കാലം എത്ര കഴിഞ്ഞാലും ഓരോ തലമുറയുടെയും ആത്മാവിൽ മുട്ടി വിളിച്ച് ശ്യാമസുന്ദര പുഷ്പ സുഗന്ധം പൂശി മലയാള മഹിമയായി ഈ മൂന്നക്ഷരം നിറഞ്ഞു നിൽക്കും തീർച്ച വേൾഡ് മലയാളി കൗൺസിലിൻ്റെ ശ്രദ്ധാഞ്ജലിയായി പറയാനുള്ളതും ഈ വാക്കുകൾ തന്നെയാണ് ഡബ്ല്യു എം സി തിരുവനന്തപുരം ദേശത്തിൻ്റെ അതിരുകൾക്കപ്പുറം ലിംഗവിവേചന അസമത്വ മതിലുകൾ തകർത്തെറിയാൻ ശതാബ്ദങ്ങളായി പോരാടിയ മഹിത മഹിളകളുടെ വിജയഭേരിയായ അന്താരാഷ്ട്ര വനിതാ ദിനം ആഘോഷിക്കാൻ വേൾഡ് കൗൺസിൽ പൂർത്തിയാക്കി അമേരിക്ക റീജിയനും റീജിയനും ഇന്ത്യ വ്യത്യസ്ത വിഷയങ്ങളിൽ സെമിനാറുകൾ സംഘടിപ്പിക്കാനും തീരുമാനിച്ചു മാർച്ച് ും ഞായറാഴ്ച വൈകിട്ട് ആറു മണി മുതൽ ഇന്ത്യ റീജിയൻ വിമൻസ് ഫോറം അന്തർദേശീയ വനിതാ ദിനം വെർച്വലായി ആഘോഷിക്കുന്നു സാമൂഹിക സാംസ്കാരിക സാമ്പത്തിക വിദ്യാഭ്യാസ സുരക്ഷാ മേഖലകളിൽ വരെ പുരുഷന്മാരോടൊപ്പം എത്താൻ സ്ത്രീകൾക്കും കഴിഞ്ഞിട്ടുണ്ട് എങ്കിലും അതോടൊപ്പം സ്ത്രീ ചൂഷണങ്ങളും ലൈംഗിക അതിക്രമങ്ങളും വഴി നൽകുന്നു ഇതിനെതിരെ കൊളുത്തിവെക്കാൻ ശ്രമിക്കുന്ന ഒരു ചെറുതിരിയാണ് സ്ത്രീ ഓർമ്മപ്പെടുത്തലായ നമസ്കാരം വിമൻ ഇൻ ലീഡർഷിപ്പ് ഇൻ എ പോസ്റ്റ് കോവിഡ് വേൾഡ് എന്ന മുദ്രാവാക്യം ഉയർത്തി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ അന്താരാഷ്ട്ര വനിതാ ദിനം ലോകമെമ്പാർഡും ആചരിക്കുമ്പോൾ വേൾഡ് മലയാളി കൗൺസിൽ അമേരിക്ക റീജ്യൻ വിമൻസ് ഫോറം തേജസ്വിനി എന്ന പ്ലാറ്റ്ഫോമിൽ അമേരിക്കയിലെ ആരോഗ്യമേഖലയ്ക്ക് സമഗ്ര സംഭാവനകൾ നൽകിയ മലയാളി വനിതകളെ ആദരിക്കാനൊരുങ്ങുകയാണ് ഭാരതത്തിൽ സ്ത്രീ ശാക്തീകരണത്തിന്റെ ഐക്യൻ എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന ഡോക്ടർ കിരൺ ബേഡി ഐ പി എസ് ഉദ്ഘാടനം ചെയ്യുന്ന ഈ വേളയിൽ ഭാരതത്തിന്റെ അഗ്നിപുത്രി ഡോക്ടർ ടെസി തോമസ് മുഖ്യപ്രഭാഷകയായിരിക്കും പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി മികച്ച ട്രോമ കെയർ പരിശീലനത്തിനും അടിയന്തര വൈദ്യസഹായ രീതി പരിശീലിപ്പിക്കുകയും ചെയ്യുന്നതിനുള്ള അപ്പെക്സ് ട്രോമ ആൻഡ് എമർജൻസി ലേണിംഗ് സെന്റർ കേരള സംസ്ഥാന ആരോഗ്യമന്ത്രി ശ്രീമതി കെ കെ ശൈലജ ഉദ്ഘാടനം ചെയ്തു വിദേശത്തു നിന്ന് വാക്സിൻ എടുത്ത ശേഷം നാട്ടിൽ വരുന്നവരെ ക്വാറന്റൈൻ ഉപാധികളിൽ നിന്ന് ഒഴിവാക്കണമെന്ന് വേൾഡ് മലയാളി കൗൺസിൽ കേരള സർക്കാരിനോട് ആവശ്യപ്പെട്ടു വേൾഡ് മലയാളി കൗൺസിൽ മിഡിൽ ഈസ്റ്റ് റീജ്യൻ വിമൻസ് ഫോറം സ്കിൻ ആൻഡ് ഹെയർ കെയർ എന്ന വിഷയത്തിൽ വർക്ക്ഷോപ്പ് സംഘടിപ്പിച്ചു ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു അടുത്ത ആഴ്ച ഇതേ ദിവസം ഇതേ സമയം വീണ്ടും കാണുന്നതുവരെ നന്ദി നമസ്കാരം അലോഷ്യസ് പെരേര സൈനിങ് ഓഫ് ഫോർ ഡബ്ല്യു ന്യൂസ്